ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറവരമ്പ് ചാമുണ്ഡി ക്ഷേത്രത്തിലാണ്. ചിറവരമ്പ് ചാമുണ്ഡി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ കാട്ടാക്കട അടുത്ത് ലാവൂരിനടുത്താണ് ചിറവരമ്പ്. അവിടെ ചാമുണ്ഡി ക്ഷേത്രത്തിലാണ്. അവിടെ ഇന്ന് 41 കഴിഞ്ഞെന്നുള്ള പൂജയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതൊന്ന് കാണാനും അവിടുത്തെ വിശേഷങ്ങൾ അറിയാനും വേണ്ടി വന്നതാണ്. അല്ല ഇനി അണപ്പെടുത്തിയത് ചാമുണ്ഡി ക്ഷേത്രത്തിലെ പ്രസിഡന്റ് നമ്മളോട് രണ്ട് വാക്ക് ക്ഷേത്രത്തെ കുറിച്ച് സംസാരിക്കും. പ്രസിഡന്റിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. പ്രസിഡന്റ് ക്ഷേത്രത്തിനെ കുറിച്ച് പ്രസിഡന്റിന് രണ്ട് വാക്കൊന്ന് സംസാരിക്കണം. എന്താണ് പ്രസിഡന്റിന് പറയാനുള്ളത്? ചിറവരമ്പ് ചാമുണ്ഡി ദേവി ക്ഷേത്രം ഉദ്ദേശം നമ്മുടെ ദേവപ്രശ്ന പ്രകാരമാണെങ്കിൽ 435 കൊല്ലത്തോളം പഴക്കമാണ്. മുമ്പ് ഇവിടെ ഒരു ഓല കെട്ടിടമായിരുന്നു. ചെറിയ തെക്കത് രൂപത്തിലാണ് അത് നടത്തിക്കൊണ്ടുവന്നത്. കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് വിഭിന്നമായ ഒരു പൂജാക്രമമാണ് ഇവിടെ നടത്തുന്നത്. കാരണം ഇവിടെ ആദിവാസികളാണ് ഇതിൻ്റെ പൂജാരിമാർ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആദിവാസികളുടെ ചാറ്റ്, അത് കഴിഞ്ഞ് ഊട്ട്, ഇങ്ങനെയുള്ള ക്രമത്തിലാണ് ഇവിടുത്തെ ചടങ്ങുകൾ നടക്കുന്നത്. പൂപ്പടയാണ് പ്രധാന ഉത്സവം. ഊട്ടും പൂപ്പടയുമാണ് പ്രധാന ഉത്സവം. ഇവിടെ ഇപ്പോൾ നിലവിൽ ഗോപികാണിയാണ് ഇവിടുത്തെ പൂജാരി. അദ്ദേഹത്തിൻ്റെ കുടുംബ പരമ്പരകളാണ് മുൻകാലങ്ങളിലും തുടർന്നും പൂജിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ പഴയ സ്ഥിതി എന്ന് പറയുമ്പോൾ ഓല മേഞ്ഞ ഒരു ചെറിയ തെക്കതായിരുന്നു. അത് 2011 ദേവപ്രശ്ന പ്രകാരം ക്ഷേത്രം പുതുക്കി പണിയുന്നതിനുള്ള തീരുമാനമെടുത്തു. അതിനു മുമ്പ് പല ക്ഷേത്ര സമിതികളും ഇവിടെ പൂജയും മറ്റു കാര്യങ്ങളും നടത്തിയിരുന്നു. 2011 ഈ ക്ഷേത്രത്തിന് പുതിയ ഒരു രൂപവും പ്രതിച്ഛായയും ഒക്കെ ഉണ്ടായത്. മുൻപ് ഇരുന്ന ആ ക്ഷേത്രം ഇരുന്ന അതേ സ്ഥാനത്ത് തന്നെയാണ് സ്ഥാനമാറ്റമില്ലാതെ ഈ ക്ഷേത്രം ഇപ്പോൾ നിലവിൽ കാണുന്ന ക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത്. ഇവിടെ ദേവപ്രശ്നം ശ്രീ ഹരിഹരയ്യർ എന്ന തന്ത്രിയാണ് ദേവപ്രശ്നം നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ
പ്രശ്നപ്രകാരമാണ് ഇതെല്ലാം നടത്തിയതെങ്കിലും ഇതിൻ്റെ തച്ചൻ സ്തപതി എന്നാണ് പറയുന്നത്. സ്തപതി കൈമനം സുനിൽ പ്രസാദ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിന് തച്ചശാസ്ത്ര പ്രകാരമുള്ള നിർമ്മിതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും ചെയ്തു തന്നിട്ടുള്ളത്. അതിന് അദ്ദേഹത്തോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്ഷേത്ര പൂജാരി, അദ്ദേഹം പരമ്പരാഗതമായിട്ട് ആദിവാസി കുടുംബത്തിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് ഇവിടെ ആദ്യം പൂജാരിയായിരുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അനിയൻ പൂജാരിയായിരുന്നു. ഇപ്പോൾ ഗോപികാണിയാണ് പൂജാരിയായിട്ട് വന്നിട്ടുള്ളത്. അദ്ദേഹം ഏതാണ്ടൊരു 10-20 വർഷത്തോളമായി ഇവിടുത്തെ പൂജയും മറ്റു കാര്യങ്ങളും നടത്തി വരികയാണ്. ഇവിടെ ചാറ്റുപാട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഉത്സവത്തിനുള്ള പ്രധാന ചടങ്ങ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം പൊങ്കാലയും ഊട്ടും നടത്തി സമാപിക്കുന്നതാണ് ഇവിടുത്തെ ചടങ്ങുകളുടെ രീതി. ഈ ക്ഷേത്രത്തിന് തന്നെ ഇപ്പോൾ കാണുന്ന ക്ഷേത്രമൊക്കെ 2011 ശേഷം പുതിയ ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ചെയ്ത് തീർത്തിട്ടുള്ളതാണ്. ഇനിയും ഇതിനി അല്പ പണികളൊക്കെ ബാക്കിയുണ്ട്. തറയോട് നിരത്തുന്നതും മറ്റ് ചുറ്റുമതിൽ കെട്ടുന്നതിൻ്റെ ഒക്കെ പണികൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച്, കേരളത്തിലെ മറ്റ് ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ പൂജാക്രമങ്ങളിൽ തന്നെ സാരമായ മാറ്റമുണ്ട്. പ്രകാരമുള്ള പൂജകൾ നടത്തി അവർക്ക് സന്തോഷത്തോടു കൂടിയാണ് അവർ പിരിഞ്ഞു പോകുന്നത്. പല ഉദ്ദേശങ്ങളോടും കൂടി പല കാര്യസാധ്യത്തിനുമൊക്കെ ഇവിടെ വന്ന് നേർച്ചകൾ നേരുന്നുണ്ട്. അത്തരം നേർച്ചകളൊക്കെ നടത്തി വളരെ കാര്യമായിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് അവരുടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭക്തജനങ്ങൾ ഇത്രയും കാര്യമായിട്ട്. ഇപ്പോൾ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ക്ഷേത്രങ്ങളിൽ ആൾ വളരെ കുറവാണ് കൊറോണയ്ക്ക് ശേഷം. പക്ഷേ ഇവിടെ നമുക്ക് ഇതുവരെയും കുറവ് വന്നിട്ടില്ല. നല്ല ആൾക്കൂട്ടമുണ്ട്. അപ്പം ശരി, ഇത്രയും വിശദീകരിച്ച നല്ലൊരു കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ക്ഷേത്ര പ്രസിഡന്റിന് വളരെ നന്ദി. മനസ്സിലെത്തിരുന്നാൽ